ണു ഇന്നലെ കുളിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. സത്യമായിട്ട് പറഞ്ഞ അമ്മാമ്മക്ക് പേടിയാണ് ഗൈസ്, എന്ന് വെച്ചാ കടിക്കണ പട്ടി ഇനി എന്റെ എന്നും പറഞ്ഞോണ്ട് ഇനി നടക്കുമല്ലോ. ഇത് നമ്മൾ ഫുഡ് കൊടുക്കണോണ്ടാണ് ഇത് വന്നിങ്ങനെയൊക്കെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയും കയ്യിൽ പോവേന്നുമില്ല. ഇത് നമ്മൾ എവിടെ ഇരുന്നാലും നമ്മളെ മടി വന്നിങ്ങനെ ഇരിക്കും. കോളേജിൽ നിന്ന് വരേണ്ട സമയമായപ്പോ വന്നതാണ് ഗൈസ്. എന്ന് ഞാൻ കോളേജിൽ പോണ സമയമാണിത്, പോയിട്ട് വരണ സമയമാണ്. ഇന്ന് പോയില്ല, വയ്യ ഗൈസ് പനി അതാണ് ഈ കോല. അപ്പൊ ആ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട്. ആരോ നല്ല രീതിയിൽ വളർത്തിയ പട്ടിയാണ്, കണ്ടേ നമ്മൾ ഇരിക്കുമ്പോ ഇങ്ങനെ മടിയിലൊക്കെ വന്നിരിക്കണമെങ്കിൽ അത് അതിന്റെ ഒരു സന്തോഷം കാണുന്നു. നോക്കിട്ട് ചിരിക്കണേണെന്നാണ് പറയണ കേട്ടോ. അതെ ഞാൻ പട്ടി വളർത്തും ലാൻഡ് വേണ്ടി ചോദിച്ചപ്പോ ഞാൻ ഇതിനെ എന്തിനെന്നറിയാമോ ഗൈസ് ഇങ്ങനെ സ്നേഹിക്കുന്നത്, എന്നാലും എനിക്ക് അതിന്റെ കുട്ടീനെ എടുക്കാൻ പറ്റും. അതാ കണ്ട അമ്മ വരെ പട്ടിയാണ് ഗൈസ്, അത് അമ്മ വരെ പട്ടി. അമ്മാമ്മക്ക് പേടിയാണ് ആ പട്ടി. ഇനിയിപ്പാണ് അമ്മാമ്മ ബാക്കിയപ്പാണ് ഗൈസ്. അമ്മാമ്മരെ പട്ടി എന്ന് പറയണത് അമ്മാമ്മക്ക് ഇഷ്ടമല്ല, കാരണം അമ്മാമ്മ ചോറ് കൊടുത്ത് ശരിയൊക്കെ തന്നെ, പക്ഷെ അമ്മാമ്മക്ക് അമ്മാമ്മരെ പട്ടിയാണെന്ന് പറയാൻ താല്പര്യമില്ല. കാരണം ആൾക്കാർ ഇനി വല്ലതൊക്കെ പറയും ഗൈസ്, നമ്മളെ നാട്ടുകാരൊക്കെ ഇല്ലേ. എല്ലാരും അല്ലേ ഗൈസ്, കുറച്ച് പേരൊക്കെ പറയും ഇനിയോ നിങ്ങളെ പട്ടിയത് നിങ്ങൾ കൊണ്ട് കാടാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഇതിന്റെ കുട്ടികളെ പറ്റിയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലുണ്ട്. എല്ലാരും എല്ലാരും പോയി കാണാം, സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. പട്ടിക്കുട്ടികളെ വേണമെന്ന് പറഞ്ഞവര് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് പറയുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പട്ടിക്കുട്ടി എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് അതിന് കുറച്ചൊരു കൊണ്ട് തരണമെങ്കിലും അതെയണ്ടേ. എന്തായാലും ഇപ്പോഴൊന്നും കൊടുക്കൂല ഗൈസ്, കാരണം ഒരു ഒരു മാസം ഒന്നര മാസം ഒക്കെ എടുക്കും അത് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും. ഇത് ഇതിപ്പോ നമ്മളെ പട്ടിയല്ല, നമ്മൾ പട്ടിയെ വളർത്തുന്നതും ഇല്ല, ഇതിപ്പോ എന്റെ തലയിലായല്ലോ ഭഗവാനി. ആ ഓർക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും വർഷവും പൂച്ച ഓണറായിരുന്നു, ഇപ്പൊ ഡോഗിന്റെ ഓണറും. എനിക്ക് സങ്കടമൊന്നുമില്ല, ഭയങ്കര വിഷമമാണുള്ളത്, വേറെ ഒന്നും കൊണ്ടല്ല. ആൾക്കാർ വല്ലതും പറയും ഗൈസ്, ഇനി ആ പട്ടി ആരെങ്കിലും പോയി കടിച്ചിട്ട് വേണം. ആ ഇത് ഇവരെ പട്ടിയാണ്, ഇവരെയാണ് കൊണ്ട് നടക്കണേ പട്ടി. പിന്നെ ഇന്നലെ കുളിപ്പിച്ചെന്ന് വെച്ചാ ഇപ്പൊ അവര് ആറേഴ് പ്രാവശ്യം വന്ന് ഫുഡ് ചോദിക്കാറുണ്ട്, കാരണം കുട്ടിയൊക്കെ ഉള്ളോണ്ടായിരിക്കാം പാലൊക്കെ കൊടുക്കണേല്ലേ. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ നൈറ്റ് മിച്ചം പറഞ്ഞ ഫുഡൊന്നും കൊണ്ട് കളയാറില്ല, അവന് വേണ്ടി എടുത്ത് വെച്ചിരിക്കും. പിന്നെ ഇന്നാണെങ്കിൽ നിങ്ങൾ അറിയണം ഗൈസ്, ഇവനെ നല്ല സപ്പോർട്ട് ചെയ്യണല്ലോ ആൻറ്റി. എപ്പോഴും ആ നമ്മളെ വീട്ടിലും പട്ടിയുണ്ട് അതുകൊണ്ട് നമുക്കറിയാം നീ എന്തായാലും ഫുഡൊക്കെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. സംഭവം ആൻറ്റി ഇന്ന് രാവിലെ ഈ നമ്മള് ഫ്രണ്ടിൽ ഈ റോഡിൽ കൂടി നടന്ന് പാലെന്തോ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പം ആൻറ്റി പട്ടിയെ കണ്ട് ആ നിന്റെ വളർത്തും മോളിതാ വന്നല്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നിട്ട് ആൻറ്റി എന്തിന് പയ്യെ ഇങ്ങനെ നടന്ന് സന്തോഷത്തോടെ ഇങ്ങനെ പോവായിരുന്നു. അമ്മയോട് സംസാരിച്ചു, ഇത് അമ്മയോട് സംസാരിച്ചൊന്നും പറഞ്ഞാണോന്ന് അറിയില്ല. ഉടനെ തന്നെ ഇത് ബാഗിൽ കൂടി മിണ്ടാതെ പോയിട്ട് ഒറ്റക്കടി മുറിഞ്ഞില്ല എങ്കിലും രണ്ട് അച്ചില്ലേ അവന്റെ പല്ലിന്റെ അച്ച് മുറിഞ്ഞൊന്നുമില്ല അങ്ങനെ വന്നു. അതുകൊണ്ട് അവര് ആശുപത്രിയിലൊക്കെ പോയി. അപ്പോഴേ അവര് തന്നെ പറയുന്നു ഇനി നിങ്ങൾ ഫുഡൊന്നും കൊടുക്കരുത്, ഇങ്ങനെ റോഡിൽ ഞങ്ങൾക്ക് പോവാൻ പറ്റണ്ടേ, അപ്പൊ നിങ്ങൾ ഓട്ടിച്ചു വിടണം, ഞങ്ങൾക്ക് ഇതുപോലെ നടക്കണ്ടേ അങ്ങനെയൊക്കെ. ഇത് ഇവന്റെ ഭാഗത്തുള്ള തെറ്റാണ്, നമ്മളിപ്പോ എന്ത് ചെയ്യണോന്ന് പറഞ്ഞിരിക്കയാണ്. എന്ത് പറയാനാ, ഇത് കൊടുത്തോണ്ടിരുന്നപ്പോഴായിരുന്നു ആ കൊച്ചതുവഴി പോയത്, പക്ഷെ ഇപ്പൊ അതൊരു സീനായി.
അതിപ്പം ആദ്യം കുട്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാവരുടെയും നല്ല സ്നേഹമായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും അങ്ങനെ കടിക്കണില്ല. ഇവന്റെ ഇപ്പൊ കുട്ടികളൊക്കെ കിടക്കണ അവിടെയും ഇപ്പൊ നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലോട്ടൂടെ പോണ ആൾക്കാർ ഇവൻ ഇത്തിരി ചെറിയ പൊസസീവ് കൂടിയിട്ടുണ്ട്. പണ്ടൊന്നും വലിയ സീനില്ല കുട്ടികളൊന്നും ആവണതിന് മുമ്പ്. ഇപ്പൊ കുട്ടികളായതിനു ശേഷമാണ് ഈ കടി എന്ന് വെച്ചാൽ മൂന്നുപേരെ ഇപ്പം അവൻ നോട്ടായിട്ടത്. പിന്നെ അച്ഛനൊക്കെ വഴക്ക് പറയുന്നു, ഗൈസ് ഇനി പട്ടിക്ക് ഫുഡൊന്നും കൊടുക്കും, ഇവിടെ ഫ്രണ്ടി ഇട്ട് കൊടുക്കരുത്, ആൾക്കാരും പരാതി പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നീ എന്താണോ എന്നെയൊക്കെ കുറെ പറഞ്ഞു. എന്റെ അനിയത്തിനെയും വഴക്ക് പറഞ്ഞു, അവളാണ് പട്ടീനെ എടുത്തോണ്ട് പറഞ്ഞു, അവളാണ് പട്ടി എടുത്തോണ്ട് പറഞ്ഞു, അവക്ക് തന്നെ കിട്ടി അതുകൊണ്ട്. പിന്നെ ഇനി എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ ഗൈസ്, പട്ടിയുടെ കാര്യം പറഞ്ഞാൽ എന്നെ കുറ്റം പറഞ്ഞോളൂ, അവക്ക് വേണം അത്, എനിക്ക് അങ്ങ് കൊണ്ടുകൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം എന്നും എന്നും കൊണ്ടുപോയി അങ്ങ് കൊടുക്കാനും പറ്റത്തില്ല ഫുഡൊന്നും. അപ്പൊ എന്ത് ഏട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്, ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കണം കേട്ടോ, അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഒന്നത് ഈ പ്ലേസും നമുക്കും ഒരു സ്ഥലമൊന്നും ഇല്ല, ആർക്കെങ്കിലും ഒക്കെ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് വളർത്തണയാണ് നല്ലത് തോന്നണത് എനിക്ക്. അപ്പോ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിനായി ചാനല് എന്താ പറയാ, പുതിയ ആളെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ട് അവരെടുത്താലോ. നല്ല തോട്ടി കൊണ്ടുപോയി കുളിപ്പിച്ച് ഗൈസ്, അത് നല്ല രീതിയിൽ കുളിക്കാൻ നിന്ന് തരും, അതുകൊണ്ട് തോട്ടി കൊണ്ടുപോയി കുളിപ്പിച്ച്. എന്താ അവന് ഭയങ്കര ഇഷ്ടമാണ് അവനെ തടയിപ്പെടുക. നമുക്ക് വളർത്താൻ സ്ഥലം ഇല്ലെങ്കിലും നമുക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് വളർത്താൻ സ്ഥലമില്ല, നിങ്ങൾ കണ്ടില്ലേ നമുക്ക് വണ്ടിയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛനായാലും അമ്മയൊക്കെ ആയാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, പക്ഷെ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ്. പട്ടിക്കുട്ടിയുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, നമ്മൾ എല്ലാവർക്കും കൊടുക്കും, കാരണം ആർക്കാണെങ്കിലും കൊടുക്കാം ഗൈസ്, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആർക്കെങ്കിലും നല്ലൊരു ഹോം ഉണ്ടാവട്ടെ എന്നുള്ളൊരു അവരുടെ ആഗ്രഹമേ ഉള്ളൂ. ടാറ്റാ. അവൻ പോവാണ് ഗൈസ്, ഇല്ല അമ്മാമ്മയെ നോക്കുവാണ് ഗൈസ്. അമ്മാമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ്, ആൾക്കാർ വല്ലതും പറയും ഗൈസ്. നമുക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ, കുഞ്ഞു പ്ലേസാ, ഇതിന്റെ ഇടയിൽ ഞാൻ അവനെ എവിടെ വളർത്താനാ? അവനെ ഈ റോഡിന്റെ ഫ്രണ്ടിൽ ഇരുത്ത് വളർത്താനൊന്നും പറ്റില്ല. ഇപ്പൊ റോഡ് പണി ഗവൺമെന്റില് ഒരാള് ചോദിച്ചായിരുന്നു ഹോം ടൂർ ചെയ്യാവോ എന്ന്. വലിയ സ്ഥലമൊന്നുമില്ല, എന്നാലും ഹോം ടൂർ ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയൂ. ആരെ നോക്കട്ടെ എത്ര പേർക്ക് ഹോം ടൂർ കാണണമെന്ന്, അതിന് വരില്ല അപ്പൊ എനിക്ക് ചെയ്യണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ഹോം ടൂർ ചെയ്യാം. പിന്നെ ഞാൻ എന്റെ പേഴ്സണൽ വീഡിയോ അധികം ഇടാറില്ല, എന്റെ ബർത്ത്ഡേയും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നത് എന്റെ പേഴ്സണലായിട്ടുള്ള മാറ്ററും, അല്ലാതെ നമ്മളെ പട്ടിക്കുട്ടി കോവില് അമ്പലഭക്തയൊക്കെ ആയിട്ടാണ് ഞാൻ നടക്കണത് ഗൈസ്. അധികം പോയില്ലേ അധികം. ഞാൻ ഫസ്റ്റൊക്കെ കോവിൽ ഉത്സവം അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ പോയി ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നീട് ഇനി എന്ത് പറയാൻ, എൻ്റെ വീട്ടിൽ നാല് പൂച്ചകളും ഒരു പട്ടി ഇതായിപ്പോ വന്നു കയറി. പിന്നെ പുറത്തൊന്നും വിടൂല, കോളേജ് ഫ്രീ ഇല്ല. പിന്നെ എനിക്കിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങി പഠിക്കണം, അപ്പൊ അതുകൊണ്ട് എന്നെ പുറത്തൊന്നും വീട്ടുകാർ വിടത്തില്ല. പിന്നെ എനിക്ക് പറ്റണ കണ്ടന്റ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ, ഇതൊക്കെ തന്നെ ഗൈസ് എന്റെ ലൈഫ്. പിന്നെ കൊറേ പേര് എന്റെ സൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, എന്ത് ചെയ്യാനാ, എന്റെ സൗണ്ട് ഇങ്ങനെ ആയിപ്പോയി, ഇപ്പൊ ഇന്ന് വയ്യാത്തതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കിടിലായന്, എനിക്കറിയത്തില്ല. ഞാൻ ഇത് ഇന്ന് തന്നെ ഇടുന്നു എനിക്കറിയുന്നൂടെ ഈ വീഡിയോ, ഇത് ഇനി എന്ന് എഡിറ്റ് ചെയ്ത് എന്റെ മടിയൊക്കെ മാറ്റി ഞാൻ എന്ന് എഡിറ്റ് ചെയ്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, വിശ്വാസം. നമ്മളെ തള്ള പൂച്ചയാണ് ഗേഷ്, നിങ്ങളുടെ അമ്മയാണ് വന്നത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുറിവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കൊണ്ടുപോയോ ഈ അവസ്ഥയായി, കുറഞ്ഞൊന്നുമില്ല. ഇപ്പൊ ഇത്തിരി അത് മുറിഞ്ഞ ചെറിയ മുറിവായി, എന്നാലും അവിടെ മുറിവുണ്ട്. മുറിവ് മാറിയതാണ്, മുറിവ് മാറിയതാണ്, പക്ഷേ ഓക്കെ. അപ്പൊ ഇതാണ് അവരെ കുട്ടികള്. ഈ ഒരു കുട്ടിക്ക് ഓർഡർ ആയി ഗൈസ്, വീണ്ടും പറയുന്നു അതെന്റെ പട്ടിയല്ല
എനിക്കത് ഫുഡ് കൊടുക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, അതെന്റെ പട്ടിയല്ല. സോ മനസ്സിലാക്കുന്നത് എന്റെ പട്ടി